ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാറി സൽക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏതാണ്? പുട്ടല്ലേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടാണ്, കുബ്ബൂസ് കൊണ്ടുള്ള പുട്ട്. പഴം പുട്ടും നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ? നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുബ്ബൂസ് പുട്ട് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കുബ്ബൂസ്, 2 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര. ശർക്കര ഓപ്ഷണലാണ്, നിർബന്ധമല്ലേ വേണമെന്ന്. ഇനി കുബ്ബൂസ് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാണ് വേണ്ടത്. അതിനായിട്ട് കുബ്ബൂസ് ചെറുതാക്കി മുറിച്ചിടുക, പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക, അതിലേക്ക് മുറിച്ചു വെച്ച കുബ്ബൂസ് ഇടുക, ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞാൽ മാത്രമാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം കുബ്ബൂസ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി 2 ടേബിൾ സ്പൂൺ ശർക്കരയിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് മിക്സ് ചെയ്യുക. ഞാൻ മുന്നേ പറഞ്ഞു ശർക്കര ഓപ്ഷനിലാണെന്ന്. വേണമെങ്കിൽ തേങ്ങ മാത്രമായിട്ടും വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. എനിക്കിവിടെ പഴത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനായി തോന്നിയത് ശർക്കരയിട്ട് കുബ്ബൂസ് പുട്ട് കഴിക്കുമ്പോഴാണ്. ഇനി പൊടിച്ച് വെച്ച കുബ്ബൂസ് പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് പതിയെ കുഴയ്ക്കുക. സാധാരണ പുട്ട് കുഴയ്ക്കുന്ന അത്രയ്ക്കൊന്നും വെള്ളം ഇതിന് ആവശ്യമില്ല, വളരെ കുറച്ച് മതി. കുറച്ച് കുറച്ച് വെള്ളമാക്കി കയ്യിലാക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുത്താൽ മതി. അതും തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. വെള്ളം ചേർത്ത് കുഴച്ച ശേഷം ഇങ്ങനൊരു പരുവത്തിലായിരിക്കണം പൊടി ഉണ്ടാകേണ്ടത്. ഇനി സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടും കുറ്റി എടുക്കുക. അതിലേക്ക് തേങ്ങ ശർക്കര മിക്സ് ചേർക്കുക. എന്നിട്ട് കുഴച്ചു വെച്ച കുബ്ബൂസ് പൊടി ഇടുക. വീണ്ടും മിക്സ് ചേർക്കുക, പൊടി ഇടുക. കുബ്ബൂസിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നീട് ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ പുട്ടുകുളത്തിന് പകരം കുക്കറാണ് യൂസ് ചെയ്യുന്നത്. കുക്കറിൻ്റെ മുകളിലാണ് പുട്ടും കുറ്റി വയ്ക്കുന്നത്. എനിക്ക് കുറച്ചും കൂടെ പുട്ടുകുളത്തിനേക്കാളും കംഫർട്ട് തോന്നുന്നത്, ഈസിയായി തോന്നുന്നതും കുക്കറിൽ മേലെ വയ്ക്കുന്നതാണ്. പിന്നീട് ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതധികം വേവാനൊന്നുമില്ല,
കാരണം ഓൾറെഡി വെന്ത സാധനമാണ് കുബൂസ്. പെട്ടെന്ന് തന്നെ ആവി വന്ന് തുടങ്ങും. അങ്ങനെ നമ്മുടെ കുബൂസ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.